ഹായ് ഹലോ നമസ്കാരം നമ്മളിന്ന് സംസാരിക്കാൻ വന്ന ഹലോ മമ്മി എന്ന സിനിമയെക്കുറിച്ചാണ് ഈ സിനിമയിൽ ഷറഫുദ്ദീൻ ഉണ്ട് ഐശ്വര്യ ലക്ഷ്മി ജോമോൻ അദ്രീജോ ഉണ്ട് ജോണി ആൻ്റണി ജഗദീഷ് അതുപോലെ കുറച്ചധികം ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട് അപ്പം ഇതിൽ ഒരു എന്താണ് ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഏകദേശം ഒരു ചെറിയൊരു ഹൊറർ കാര്യങ്ങളും ഹൊറർ ഫാ ഒരു ഫൺ ഒക്കെ പിടിക്കാനായിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെയൊക്കെ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഫൺ എലമെൻസും നല്ല രീതിയിൽ ചിരിക്കാനും ഒക്കെ ആയിട്ടൊരു കുറച്ചധികം ഹ്യൂമർ നിറച്ചുകൊണ്ടുള്ള ഒരു സിനിമയാണ് അപ്പം സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിതിൽ ഓരോ ക്യാരക്ടേഴ്സിനെ എടുത്തിട്ട് പറയണം ഷറഫുദ്ദീനാണ് ഇതിൻ്റെ ലീഡ് റോളിൽ വരുന്നത് ഷറഫ് ഒരു അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രോങ് പോയിൻറ്റ് ഒരു സാധനമാണ് ഹ്യൂമറൊക്കെ കൈകാര്യം ചെയ്തത് അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷറഫുദ്ദീനും ഐശ്വര്യ ലക്ഷ്മിയും തമ്മിലുള്ള ഒരു കെമിസ്ട്രിയൊക്കെ വളരെ ഗംഭീരമായിട്ട് കാണാൻ പ്രേക്ഷകരും കണക്റ്റാകും അതുപോലെ അതിൽ ജഗദീഷിൻ്റെയും മമ്മി ക്യാരക്ടറിൽ വരുന്ന അവർ തമ്മിലുള്ളൊരു കെമിസ്ട്രിയും കെമിസ്ട്രി അല്ല ഒരു ഇമോഷനൊക്കെ നമുക്ക് അത്യാവശ്യം ആവും പിന്നെ പടത്തിൻ്റെ അവിടെ ഇവിടങ്ങളിലായിട്ട് ഇമോഷൻ ഒരു കുറച്ച് വീക്കാവുന്ന നമുക്കൊരു എന്താണ് കുറച്ച് വീക്കാവുന്ന പോലെ എനിക്ക് തോന്നി പിന്നെ ഇതിലേക്ക് വരുമ്പോൾ ജോണി കുറിച്ച് പറയുമ്പോൾ ജോണി ആൻഡണിയുണ്ട് ജോണി കുറിച്ച് പറയുമ്പോൾ ജോണിയാൻ ഒരു സ്ഥിരം എന്താണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പുറകോട്ടൊരു പത്ത് സിനിമകൾ കഴിഞ്ഞാൽ ആ പത്ത് സിനിമകളിൽ എട്ട് സിനിമകൾ അദ്ദേഹം കൈകാര്യം ചെയ്ത റോളുകൾ എന്ന് വെച്ചാൽ ഒരു മോട്ടിവേഷണൽ തന്ത അല്ലെങ്കിൽ എന്താണ് ഉപദേശി തന്ത ആ ഒരു ക്യാരക്ടർ നമുക്കറിയാം പല സിനിമകളിലും അദ്ദേഹം ചെയ്ത് ഒരു അറ്റ ഒരു പോയിന്റിൽ വരുമ്പം നമ്മുടെ കുറച്ച് താഴ്ന്നു അല്ലെങ്കിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന തൻ്റെ നായകനെ ജസ്റ്റ് ഒരു എനർജി പകരാനായിട്ട് എടുക്കുന്നൊരു ഒരു ഒരു തന്തയുണ്ടല്ലോ തന്ത ആ ഒരു ക്യാരക്ടർ അദ്ദേഹം ഇതിലും ഫോളോ അപ്പ് ചെയ്തു കണ്ട് കണ്ട് മടുത്ത ആ ഒരു സീക്വൻസ് എത്തിയപ്പോൾ ഈ സിനിമയിലും ആ ഒരു അറ്റ പോയിന്റ് എത്തിയപ്പോഴത്തേക്കിനും എനിക്കും ആ സെയിം കാര്യം തന്നെ ഫീൽ ചെയ്തത് ഓ ഈ സാധനമായിരിക്കും ഇതിലും വരുന്നതെന്നുള്ളത് പിന്നെ ജഗദീഷിലേക്ക് വരുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീര പ്രകടനം കാഴ്ചവെക്കാൻ അത്രത്തോളം ഉള്ള ക്യാരക്ടർ ആണ് സിമ്പിൾ ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് ഐശ്വര്യമീം ആ ക്യാരക്ടർ ക്ലീൻ ആയിട്ട് ചെയ്തു പിന്നെ അതുപോലെ ജോമോൻ്റെ അദ്രിജോയുടെയും ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരിൽ നിന്ന് ഈ ഒരു ഇവർക്ക് കുറച്ചധികം കപ്പാസിറ്റി ഉള്ളൊരു അല്ലെങ്കിൽ നല്ലൊരു കെപ്പബിലിറ്റിയുള്ള കഥാപാ ക കഥാപാത്രങ്ങൾ ഇവർക്ക് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കുറച്ച് ലോ ആയി ആയിപ്പോയാൽ തോന്നി കാരണം അദ്രിയും ജോമോനൊക്കെ സ്ക്രീനി വരും ഒരുപാട് പ്രതീക്ഷകളുണ്ട് കാരണം ഇവർ എന്തെങ്കിലുമൊക്കെ പഴം ഒരു ഹ്യൂമർ ജോണറിൽപ്പെട്ട സിനിമയാണ് ഇവർക്കിതിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്ത് കൂട്ടാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട് പക്ഷേ അത്രത്തോളം ഉയർന്നിട്ടില്ല പിന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും അത്യാവശ്യം തുടക്കം മുതൽ കാണുമ്പോൾ നമുക്ക് അവസാനം തുടക്കം ഒക്കെ കണ്ടു കഴിയുമ്പം നമുക്കറിയാം ഇതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെയൊക്കെ വരികയുള്ളൂ പല സിനിമകളിലും നമ്മളിപ്പം ഒരു ഹൊറർ ഒക്കെയുള്ളൊരു അപ്പം മോഡേൺ എന്താണ് പഴയ നമ്മുടെ മന്ത്രവാദമൊക്കെ മാറ്റി നിർത്തി നിൽക്കഴിഞ്ഞാൽ നോക്കുകയാണെങ്കിൽ അറിയാം പുതിയ കുറേ വസ്ത്രധാരണകളും അല്ലെങ്കിൽ മറ്റേ കോലമൊക്കെ വരച്ച് അതൊക്കെ കോലത്തിന് മീൻസ് കുറേ പുതിയ ഡിസൈനും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു കുറേ സാധനങ്ങൾ നമ്മൾ ആത് എൻ അതുപോലെ വേറെ കുറച്ച് സിനിമകളിലൊക്കെ കാണും പിന്നെ എപ്പോഴും ഉള്ളതുപോലെ തന്നെ നശിക്കാനായിട്ട് ഇതിനും ഒരു സെക്കൻഡ് പാട്ട് കൊടുത്തുകൊണ്ടാണ് ഈ സിനിമയെ അവസാനിപ്പിക്കുന്നത് അപ്പം സിനിമകളിലേക്കുള്ള ഒരു കംപ്ലീറ്റ്ലി ഒരു ഓവർവ്യൂ നമ്മൾ നോക്കുവാണെങ്കിൽ നല്ല ഒരു ഫണ്ടൊക്കെ ഇത് സമ്മാനിച്ചുകൊണ്ട് ഫസ്റ്റ് ഹാഫ് അവിടെ ഇവിടെയൊക്കെ അവിടെ എവിടെയൊക്കെ അല്ല ഒരു ഭൂരിഭാഗം ഏഡിയകളെ നമുക്ക് എന്താണ് ചിരിക്കാനും എന്താണ് കുറേ അധികം ചിരിക്കാനുള്ള സാധനങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കിനും ഇതിൽ ഇവർ കൺവേ ചെയ്യാൻ വന്ന ഇമോഷൻ കുറച്ച് വാളിപ്പോയി നമുക്കുമായിട്ടൊരു കണക്ഷനും ഇത് ആവുന്നുണ്ട് പിന്നെ ക്ലൈമാക്സിലെ ആ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്യുന്ന കൊണ്ട് നിർത്തലും പിന്നെ ക്ലൈമാക്സിൽ അറിയിച്ചിട്ടുള്ള ആ പരിപാടികളെല്ലാം തന്നെ കുറച്ചധികം നമുക്ക് തുടക്കം തന്നെ മനസ്സിലാവും ഇതൊക്കെയാണ് അവസാനം വരുന്നത് എന്നുള്ളത് അപ്പം ഇത്രയൊക്കെയാണ് പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ പാട്ടുകളെ കുറിച്ചിട്ടാണ് ഇതിൽ സിനിമയുടെ ഓരോ ടൈറ്റിൽ എഴുതിക്കാണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ച രണ്ട് പേരാണ് എഡിറ്റർ ചമൻ ചാക്കോ അതുപോലെ ഇതിൻ്റെ മ്യൂസിക്കിൽ ചെയ്തിരിക്കുന്ന ബി ജോയ് ഇവർ രണ്ടുപേരും അത്യാവശ്യം ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ചമൻ ചാക്കോ എന്ന പേര് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നോട്ട് ചെയ്യുന്നൊരു ഇതാണ് അതുപോലെ ജെയ്ക്സ് ബിജോയുടെ മ്യൂ മ്യൂസിക്കൾ ഇതിൽ അത്യാവശ്യം കുറച്ചധികം ഇവരുടെ ഷറഫുദ്ദീനും ഐശ്വര്യവും ലക്ഷ്മിയും തമ്മിലുള്ള ഒരു കെമിസ്ട്രിയിലെ ആണെങ്കിലും അതുപോലെ ഇതിൻ്റെ അവസാനമൊരു ഇമോഷൻ നല്ല ഒരു സോങ് വരുന്നുണ്ട് ഇമോഷണൽ സോങ്ങ് അല്ല ഒരു താരാട്ടുപേട്ടാണോ ഒരു കരുതൽ അതിൻ്റെയൊക്കെ ഒരു സോങ് വരുന്നുണ്ട് അതും വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ അത്യാവശ്യം നല്ലൊരു സിനിമ തന്നെയാണ് എൻജോയബിൾ സിനിമയാണ് നമ്മൾ ഫാമിലിയായിട്ട് ജസ്റ്റ് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഹ്യൂമറൊക്കെ എന്നറിഞ്ഞൊരു ഒരു പടം അപ്പോൾ ഒരുപാട് അങ്ങ് പടത്തെക്കുറിച്ച് പറയാനായിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു നോർമൽ വൺ ടൈം വാച്ചബിൾ മൂവി അപ്പം നമ്മുടെ വീഡിയോത്തിലുള്ളൂ ആപ്പം ബൈ